പട്ടും കിനാവും അതിലേറെയും. ഇമ്മാനുവൽ സിൽക്സ് താമക്കരമ്പ സ്റ്റാൻഡ് കണ്ണൂർ, റിയാദ് മോൾ പയ്യന്നൂർ, മെയിൻ റോഡ് കാഞ്ഞങ്ങാട്, ശക്തൻ സ്റ്റാൻഡ് തൃശൂർ. മതസൗഹാർദ്ദത്തിന്റെ പുളിങ്ങോം മകാം ഉറൂസ് നാളെ തുടങ്ങും. മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമാണ് പുളിങ്ങോം മകാം ഉറൂസ്. അതുകൊണ്ട് തന്നെ ഉറൂസ് നാളുകളിൽ നാനാജാതി മതസ്ഥർ ഇവിടെ എത്തുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കമ്പല്ലൂർ കോട്ടയിൽ തറവാടുമായി പുളിങ്ങോം മകാം ബന്ധപ്പെട്ട് കിടക്കുന്നു. പുളിങ്ങോത്തെത്തിയ സൂഫി വര്യന്മാർക്ക് പള്ളി പണിയാൻ സ്ഥലം നൽകി സൗകര്യമൊരുക്കിയത് കമ്പല്ലൂർ കോട്ടയിൽ നായർ തറവാട് കാരണവരായിരുന്നു അത്രേ. ഓരോ വർഷവും ഉറൂസിന് നാൾ കുറിക്കുന്നതിന് മുന്നോടിയായി മകാം അധികാരികൾ ഈ തറവാട്ടിൽ എത്തുന്നു. തറവാട്ടിലെ അംഗങ്ങളെ ഉറൂസിന് ക്ഷണിക്കുന്നു. തറവാട്ടുകാർ ഉറൂസിന് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. വ്യാഴാഴ്ച രാവിലെ 9:30 പതാക ഉയർത്തുന്നതോടെ ആരംഭിക്കുന്ന ഉറൂസ് നേർച്ച ഞായറാഴ്ച സമാപിക്കും. ഞായറാഴ്ച ഉച്ചയ്ക്ക് നടക്കുന്ന അന്നദാനത്തിൽ 10,000 പങ്കെടുക്കും. അന്ന് വൈകുന്നേരം നടക്കുന്ന സൗഹൃദ സംഗമമാണ് ഉറൂസിനെ ശ്രദ്ധേയമാക്കുന്നത്. വിവിധ മത സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. ബുധനാഴ്ച വൈകുന്നേരം കടയക്കര പള്ളി സന്ദർശനം നടക്കും. പുതിയ പള്ളിയുടെ ഉദ്ഘാടനവും നിർവഹിക്കും. പുളിങ്ങോത്തെത്തിയ സൂഫി വര്യന്മാർ ആദ്യമായി നിസ്കരിച്ച സ്ഥലമാണ് കടയക്കര. കേരളത്തിലെ ചരിത്ര പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ് പുളിങ്ങോം എന്നുള്ളത്. പുളിങ്ങോത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു മുസ്ലിം തീർത്ഥാടന കേന്ദ്രം എന്നതിലുപരിയായി വിവിധ മതത്തിലെയും ജാതിയിലെയും ആൾക്കാർ ഇവിടെ തീർത്ഥാടനത്തിൽ വരികയും ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളൊക്കെ അവർ പൂർത്തീകരിച്ച് പോവുകയും ചെയ്യുന്ന ഒരു പുണ്യകേന്ദ്രമാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കമാണ് ഈ തീർത്ഥാടന കേന്ദ്രത്തിന് ചരിത്രത്തിൽ പറയാൻ വേണ്ടി സാധിക്കുക. എല്ലാ വർഷവും ഇവിടുത്തെ ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഉറൂസിന്റെ 5 ദിവസങ്ങളിലാണ് ആഘോഷങ്ങൾ നടത്തുക. വ്യാഴാഴ്ച തുടങ്ങി തിങ്കളാഴ്ച സമാപിക്കുന്നതാണ് ഉറൂസിന്റെ ദിവസങ്ങൾ. വ്യാഴാഴ്ച കാലത്ത് പതാക ഉയർത്തിയതോടുകൂടി ആഘോഷ പരിപാടികൾ തുടങ്ങും. ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പുളിങ്ങോത്തെ ചരിത്രം പറയുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ട ഒരു സ്ഥലമാണ് കടയക്കര പള്ളി എന്ന് പറയുന്നത്. പുളിങ്ങോത്തിന് 1 കിലോമീറ്റർ ദൂരെ വാഴക്കുണ്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കടയക്കര പള്ളി, അത് ആദ്യകാലത്ത് ഔലിയാക്കൾ തീർത്ഥാടനത്തിൽ ഔലിയാക്കളോട് എത്തുന്നതിന് മുമ്പ് അവിടെ നിന്നാണ് അവർ നിസ്കരിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. അവിടെ ഒരു പള്ളിയുടെ തറ മാത്രമാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. ഈ വർഷം അവിടെ ഒരു മനോഹരമായ പള്ളി നിർമ്മിച്ച് അതിൻ്റെ ഉദ്ഘാടനം നടത്തപ്പെടാൻ പോവുകയാണ്. അതുകൂടി ആഘോഷ പരിപാടികളുടെ ഒരു പ്രത്യേകതയാണ്. ദഫ് മത്സരം, മതപ്രഭാഷണം, ഗത്ത ദുവ, മജ്ജിൽ സുനൂർ, ദിഖ്ർ ഹൽഗ, കുരുടഞ്ചാൽ ശുഹദാക്കളുടെ മക്ബറ സിയാറത്ത്, ദാറുൽ അസ്ഹർ ശരീഅത്ത് കോളേജ് സന്നദ്ധാന സമ്മേളനം, കൂട്ടുപ്രാർത്ഥന, മൗലീദ് പാരായണം തുടങ്ങിയവയാണ് ഉറൂസിന്റെ മറ്റു ചടങ്ങുകൾ. കണ്ണൂർ മീഡിയ, ചെറുപുഴ. ഞാനിന്നും ചിന്നൂനെ സ്വപ്നം കണ്ടു. അല്ലേലും മുത്തശ്ശിയും കൊച്ചുമോണും തമ്മിലാണല്ലോ കൂട്ട്. മുത്തശ്ശി ഇന്നും നിന്നെ സ്വപ്നം കണ്ടു. ആഴമേറിയ ബന്ധങ്ങൾ ആരിലും തോന്നും. ആരാധന, ആരാധന ജ്വല്ലറി, ബാങ്ക് റോഡ്, കണ്ണൂർ.